യുഡിഎഫിന് വീണ്ടും കനത്ത തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോട്ടയ്ക്കൽ നഗരസഭ അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ വൻ അട്ടിമറി ഉണ്ടായിരിക്കുകയാണ്. മുസ്ലിം ലീഗ് വിമതരുടെ പിന്തുണയോടെ ഇടതുപക്ഷം ഭരണം പിടിച്ചെടുത്തു. ഇതോടെ നഗരസഭയിലെ മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന യുഡിഎഫ് ഭരണം കടപുഴകി വീണിരിക്കുകയാണ്. സിപിഎം അംഗങ്ങളുടെ പിന്തുണയോടെ ലീഗ് വിമത മുസീന പൂവൻമഠത്തിലാണ് പുതിയ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. യുഡിഎഫ് സ്ഥാനാർത്ഥിയായ മുസ്ലിം ലീഗിലെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഡോക്ടർ കെ ഷാഹിനെയാണ് മുസീന പൂവൻമഠത്തിൽ പരാജയപ്പെടുത്തിയത്. കോട്ടക്കലിൽ മുസ്ലിം ലീഗിനുള്ളിലും നഗരസഭ ഭരണസമിതിയിലും രൂക്ഷ അഭിപ്രായ ഭിന്നത നിലനിന്നിരുന്നു. ഇത് മുതലെടുത്തുകൊണ്ടാണ് ലീഗ് വിമതർക്ക് പിന്തുണ നൽകിക്കൊണ്ട് എൽഡിഎഫ് മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട നഗരസഭയിലെ യുഡിഎഫ് ഭരണം വീഴ്ത്തിയത്. നഗരസഭാ അധ്യക്ഷയായിരുന്ന ബുഷ്ര ഷെബീറിനോടും ഉപാധ്യക്ഷൻ പി പി ഉമ്മറിനോടും രാജിവയ്ക്കാൻ ലീഗ് സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ മാസം ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് ഇവർ രാജിവെച്ചതിനെ തുടർന്നാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും തിരഞ്ഞെടുപ്പ് നടന്നത്. ആകെ 28 അംഗങ്ങളുള്ള നഗരസഭയിൽ മൂസിനയ്ക്ക് 15 വോട്ടുകൾ ലഭിച്ചപ്പോൾ ഹനീഷയ്ക്ക് നേടാൻ സാധിച്ചത് 13 വോട്ടുകൾ മാത്രമാണ്. 12-ാം ഡിവിഷനിൽ നിന്നും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി വിജയിച്ച വ്യക്തിയാണ് മൂസിന പൂവൻമഠത്തിൽ. അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ലീഗിനെ ഒരു വിഭാഗത്തിന്റെ 6 വോട്ടും സിപിഎമ്മിന്റെ 9 വോട്ടും മൂസിനയ്ക്ക് ലഭിച്ചു. 2-ാം ഡിവിഷനിലെ ലീഗ് കൗൺസിലർക്ക് അയോഗ്യതയായതിനാൽ ഇവർക്ക് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. ബിജെപി അംഗങ്ങൾ തിരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ആകെ 32 സീറ്റാണ് കോട്ടയ്ക്കൽ നഗരസഭയ്ക്കുള്ളത്. ഇതിൽ 21 പേരാണ് മുസ്ലിം ലീഗിന് മാത്രമായുള്ളത്. പ്രതിപക്ഷ നിരയിൽ സിപിഎമ്മിന് 9 പേരുടെ പിന്തുണയാണ് ഉണ്ടായിരുന്നത്. ബിജെപിക്ക് 2 അംഗങ്ങളുമുണ്ട്. ഏറെക്കാലമായി കോട്ടയ്ക്കൽ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയിൽ നിലനിന്ന വിഭാഗീയതയെ തുടർന്നായിരുന്നു കഴിഞ്ഞ മാസം അധ്യക്ഷയോടും ഉപാധ്യക്ഷയോടും രാജിവെക്കാൻ പറഞ്ഞത്. വിഭാഗീയതയുടെ പശ്ചാത്തലത്തിൽ ബുഷ്ര ബഷീറിനെ പിന്തുണയ്ക്കുന്നവരുടെ മറുഭാഗത്തെയും ഒരുമിച്ചിരുത്തി പാണക്കാട്ട് പലതവണ ചർച്ചകൾ നടത്തിയിരുന്നു. വിഭാഗീയതകൾ സമവായം കണ്ടെത്താൻ അടുത്തിടെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട്ട് സദാബലി ശിഗാബ് തങ്ങൾ റഷീദ് ശിഗാബ് തങ്ങൾ ചുമതലപ്പെടുത്തി. ഇതിനെ തുടർന്നായിരുന്നു ബുഷ്ര ബഷീറിനോടൊപ്പം ഉപാധ്യക്ഷയായ ഉമ്മറിനോടും രാജിവെക്കാൻ പാർട്ടി നിർദ്ദേശിച്ചത്. സ്ഥാനമൊഴിഞ്ഞെങ്കിലും വിഭാഗീയത ഒട്ടും അടങ്ങിയില്ല എന്നതാണ് നിലവിലെ പരാജയം വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.